ഹായ്, ഞാൻ ഷിഫ മറിയം. രാവിലെ എഴുന്നേറ്റ് പക്ഷെ ഞാൻ ഓട്ടം ലീവ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നടക്കണം എന്ന് വിചാരിച്ചിരുന്നു രാവിലെ. പക്ഷെ -1 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ പിന്നെ ചിലപ്പോൾ പോയ ആവേശമൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കൈയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെറുതെ ഇരുന്നു ഫോണൊക്കെ നോക്കിയിരുന്നു. എന്തായാലും പോയി നോക്കണം, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പോഴേക്ക് വിൻ്റർ ഐ ഇലകളൊക്കെ കൊഴിയാൻ നടന്നു. എന്തായാലും ഒരു ദിവസം പോകണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കപ്പി ഉണ്ടാക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. രാവിലെ എഴുന്നേറ്റാൽ എന്ത് കഴിക്കും എന്നുള്ളതാണ് പ്രധാന ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ കയ്യിലൊരു ക്വസോ ഉണ്ട്. അപ്പോൾ അത് സാൻഡ്വിച്ച് ആക്കണം എന്നാണ് വിചാരിച്ചത്. കുറച്ചൊരു ഫില്ലിംഗ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സാൻഡ്വിച്ച് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് വെറുതെ കഴിക്കാനും എനിക്കിഷ്ടമാണ്. പക്ഷേ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് സാൻഡ്വിച്ച് ആക്കാം എന്നാണ് വിചാരിച്ചത്. ഒറ്റക്കാവുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ത് കഴിക്കുന്നുള്ളതാണ്. ഇതാണെങ്കിൽ 3 നേരം കഴിക്കാൻ വേണമല്ലോ. അപ്പോൾ അത് ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉമ്മമാരൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവില്ല, അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ചെയ്താൽ മതിയാവുമല്ലോ. ഈ ഒരു ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാവരും എല്ലാതും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡിസിഷൻ എടുക്കുന്നതും, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കുറച്ച് പ്രിപ്പറേഷനും പിന്നെ കുറച്ച് ടൈമൊക്കെ എടുത്ത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് ഇത് ആലോചിക്കുന്നത് തന്നെ. കോൾസ്ലോ ഞാൻ ഇവിടെ ഗ്രോസറി സ്റ്റോറിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് വാങ്ങിച്ചതാണ്. എൻ്റെ കയ്യിൽ ഇവിടെ ഫുഡ് പ്രോസസ്സറൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയും ഭയങ്കര കുഞ്ഞാക്കിയിട്ട് വെജിറ്റബിളൊന്നും മുറിക്കാൻ അത്രയും ക്ഷമയൊന്നുമില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോൾസ്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഷ്രെഡഡ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അതേപോലെ തന്നെ കാപ്പിയും. കാപ്പി എനിക്ക് കുറച്ചൊക്കെ ഭയങ്കര ചൂടിൽ കുടിക്കുന്നത് ഇഷ്ടമല്ല, അതുപോലെ തന്നെ ഭയങ്കര കടുപ്പവും ഇഷ്ടമല്ല, ഭയങ്കര മധുരവും ഇഷ്ടമല്ല. അങ്ങനെ ഒരു മൈൽഡായിട്ടുള്ളൊരു ഒരു ഡ്രിങ്ക്. ശരിക്കും കാപ്പി എന്ന് പറയാൻ പറ്റുന്നതല്ല. എൻ്റെ ബ്രദറൊക്കെ എന്നെ കളിയാക്കും, ഞാൻ കാപ്പിയും ചായയൊക്കെ അങ്ങനെ കുടിക്കുന്നത് കണ്ടാലും പിന്നെ എന്തിനാ അത് കുടിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ മൈൽഡായിട്ടുള്ളത് കുടിക്കാനാണ് ഇഷ്ടം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ അങ്ങോട്ട് ചെയ്ത് തീർക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് ടൈമൊക്കെ കുറേ ആവശ്യം വേണ്ടി വരും. അങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇത് ഇനി നല്ല മാന്യ മര്യാദക്ക് റെഗുലറായിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ളത്. കാരണം ഇനി മിഡ് ടേമും എക്സാമൊക്കെ തുടങ്ങുമ്പോൾ എനിക്കറിയില്ല, ഭയങ്കര ബിസി ആയിരിക്കും. അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനി എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സിന് ഉച്ചക്കാണ് കേട്ടോ ക്ലാസ്. അപ്പോൾ അതിന് പോകുന്നതിൻ്റെ മുന്നേ എനിക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി, ഹെവി ലഞ്ച് കഴിക്കാനുള്ള വിശപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ മുന്തിരി വാങ്ങിച്ചിരുന്നു. മുന്തിരി എനിക്ക് ശരിക്കും അത്ര ഇഷ്ടമുള്ള ഫ്രൂട്ടല്ല, പക്ഷേ കുറേ കാലമായി കഴിച്ചിട്ട് അപ്പോൾ എനിക്ക് മുന്തിരി കഴിക്കാൻ തോന്നി. യൂണിവേഴ്സിറ്റി പോകാൻ റെഡിയായി. നേരത്തെ പോകണം, നേരത്തെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കണം. പക്ഷേ എനിക്ക് വിശക്കുമെന്ന് അറിയില്ല. മുന്തിരി കഴിച്ചാലും നമുക്ക് പേടിയാവുന്നത്. ഞാൻ ഇങ്ങോട്ട് എത്തുമ്പോൾ വൈകുന്നേരം ആയിരിക്കും. ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പ്ലാൻ ചെയ്യണമായിരുന്നു. ദിവസം അറിയില്ല. ഓക്കെ, പോവാം. ഇന്ന് എനിക്ക് പുതിയ കോട്ടാണ്, ഞാൻ ഈ വിൻ്ററിന് പുതിയ കോട്ട് വാങ്ങി. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വേണം പോവാൻ. ഇതാണ് കേട്ടോ എൻ്റെ പുതിയ കോട്ട്. അപ്പോൾ ഞാൻ റെഡി ആയിക്കഴിഞ്ഞു, ഇനി പോകണം. കുറച്ച് നേരത്തെയാണ്, പക്ഷേ നേരെ വൈകുന്നേരം നല്ല നേരത്തെ പോകുന്നതല്ലേ. ഓട്ടം സീസൺ ആയതുകൊണ്ട് മഞ്ഞ ഇലകളൊക്കെ വഴിയിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ കാലാവസ്ഥ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിൽ കുറച്ചധികം നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റത്തെ 2 ക്ലാസ്സും മിസ്സ് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് പുതിയ ഫ്രണ്ട്സിനൊക്കെ കാണുന്നത്. അങ്ങനെ അവിടുന്ന് പരിചയപ്പെട്ട ഒരു കുട്ടിയായിട്ട് ഞങ്ങൾ കോഫി കുടിക്കാൻ പോയി. ഞങ്ങൾ 2 പേരും മാത്രമാണ് പോയത്, ആ ക്ലാസ്സിലുണ്ടായിരുന്നൊരു കുട്ടിയായിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങളൊരു കോഫി ഷോപ്പിലാണ് പോയത്. ഭയങ്കര കോസി ആയിട്ടുള്ള ഒരു നല്ലൊരു കോഫി ഷോപ്പ്, നിറയെ പച്ചപ്പും. പിന്നെ തണുപ്പുള്ള ദിവസമാണെന്നുണ്ടെങ്കിലും ഒരു വെയിലും വെളിച്ചമൊക്കെ ഉള്ള ഒരു സ്പേസ്, നല്ല ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ ഞാനൊരു മാച്ച ലാറ്റെ ആണ് പറഞ്ഞത്. എനിക്ക് മാച്ചയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പുല്ല് പോലൊക്കെയാണ്, എന്നാലും പുല്ല് പോലത്തെ ഒരു ടേസ്റ്റാണ്, എന്നാലും എനിക്കതിഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു. ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്, അതായത് ആദ്യമായിട്ടാണ്
ആ ക്ലാസ്സിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ പരിചയപ്പെടാം, രണ്ടുപേരും ഫ്രീ ആയപ്പോൾ ജസ്റ്റ് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു, ഭയങ്കര രസമായിരുന്നു. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞങ്ങളവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങളവിടെ സംസാരിച്ച് കുറേ നേരം ഇരുന്നു. അവിടുന്ന് ഇറങ്ങുമ്പോഴേക്ക് ഏകദേശം ഇരുട്ടായി തുടങ്ങിയിരുന്നു. അതിനടുത്ത് തന്നെ നല്ല ഭംഗിയുള്ളൊരു പാർക്കുണ്ട്, ഒരു റോസ് മരങ്ങൾ, റോസ് ചെടി കൊണ്ടുള്ള ആർച്ചൊക്കെ ഉള്ളൊരു പാർക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ വരുന്ന വഴിക്ക് എനിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് കുറവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ബീട്രൂട്ട് അങ്ങനെയുള്ള കുറേ പച്ചക്കറികളൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നി. പക്ഷേ ഞാനെടുത്തത് ബീട്രൂട്ടും പിന്നെ ക്യൂക്കംബറുമാണ്. അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് ഞാൻ വാങ്ങിച്ചത്, കാരണം കൂടുതൽ സാധനങ്ങൾ എല്ലാം കൂടി താങ്ങി പിടിച്ച് കൊണ്ടുപോകണം. അപ്പോൾ അപ്പോഴേക്ക് വേണ്ട സാധനങ്ങൾ മാത്രം. പിന്നെ ഞാൻ പോകുന്ന വഴിയിൽ തന്നെയാണ്, അപ്പോൾ ഗ്രോസറി വാങ്ങിക്കുന്നതൊന്നും അത്ര ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല. അപ്പോൾ എല്ലാ ദിവസവും കുറച്ച് കുറച്ച് വേണ്ട, കൂടുതൽ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ചാണ് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ ഞാൻ റൂമിൽ തിരിച്ചെത്തി. പിന്നെ ഇനി എനിക്ക് ഡിന്നർ ഉണ്ടാക്കണം. അപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചത് ട്യൂണ ഫിഷ് വാങ്ങിച്ചു വെച്ചിരുന്നു. ചെക്ക് റിപ്പബ്ലിക് ഒരു ലാൻഡ് ലോക്ഡ് കൺട്രിയാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ ഒരുപാട് വെറൈറ്റി ഫിഷോ അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ കിട്ടുന്ന മീനുകളോ അങ്ങനെയുള്ള ഫ്രഷായിട്ടുള്ളത് ഉള്ള ഫിഷൊന്നും കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള കഴിക്കാൻ കുറച്ചൊക്കെ ഇഷ്ടമുള്ളൊരു ഫിഷാണ് ട്യൂണ. അപ്പോൾ ഞാൻ അധികം വാങ്ങിക്കാറുള്ളത് ട്യൂണ ആണ്. അപ്പോൾ ഇത് കറി വെക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് കറി വെച്ചാൽ ഒരു മൂന്നാല് ദിവസത്തിനുണ്ടായിരിക്കും. ഞാൻ മാത്രമല്ലേ ഉള്ളപ്പോൾ ഞാനത് കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് സ്റ്റേക്ക് പോലെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മുറിച്ചു. അങ്ങനെ അതിൽ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നു. ഈ കുക്ക് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കുന്നതും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം കയ്യിൽ വെള്ളമൊക്കെ ആവും. അപ്പോൾ പിന്നെ നമ്മൾ ക്യാമറ പിടിക്കുന്നതൊക്കെ അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയതുകൊണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഞാൻ മീൻ കറി ഉണ്ടാക്കി. അതിൻ്റെ കൂടെ തന്നെ ആ ബീട്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് യോഗേർട്ടിൽ ബീട്രൂട്ടും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. പച്ചമുളക് ഉപ്പും ഇട്ടിട്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. തൈര് കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. രാത്രി തൈര് കഴിക്കരുത് എന്ന് പറയും, പക്ഷേ ഞാൻ കഴിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ ഡിന്നർ, അതിവിപുലമായിട്ടുള്ള ഡിന്നർ റെഡി ആയി കഴിഞ്ഞു. ഇനി എല്ലാ ദിവസത്തെയും പോലെ ഏതെങ്കിലും നല്ല മൂവിയൊക്കെ കണ്ട് ഡിന്നർ കഴിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡിന്നർ ആക്കിയത്. എന്തായാലും നല്ല വിശപ്പുണ്ടായതുകൊണ്ട് എല്ലാതും കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.